നമസ്കാരം. ഉത്തരാഖണ്ഡിൽ അധ്യാപകനായിരുന്നപ്പോൾ ഫേസ്ബുക്ക് വഴി തുടങ്ങിയ ബന്ധം ഒടുവിൽ ബന്ധം പ്രണയത്തിലേക്കും പിന്നീട് വിവാഹത്തിലേക്കും വഴിമാറി. അങ്കമാലി ജോസ്പുരത്ത് 54 ദിവസം മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനെ എറിഞ്ഞു കൊലപ്പെടുത്താൻ ശ്രമിച്ച പിതാവ് കണ്ണൂർ ചാത്തനാട്ട് ഷൈജു തോമസ് എന്ന 40-കാരൻ നേപ്പാൾ സ്വദേശിനിയെ വിവാഹം കഴിക്കുന്നത് ഒരു വർഷം മുൻപാണ്. അങ്കമാലിയിൽ വിവിധ സ്ഥലങ്ങളിലായി ഇയാൾ കുടുംബത്തോടൊപ്പം താമസിച്ച് വരികയായിരുന്നു. 10 മാസം മുൻപാണ് ജോസ്പുരത്ത് സഹോദരിയോടൊപ്പം താമസിച്ചിരുന്നത്. വിവാഹശേഷം ഉത്തരാഖണ്ഡിലെ അധ്യാപക ജോലി ഉപേക്ഷിച്ച ശേഷം നാട്ടിലേക്ക് തിരിച്ചെത്തി സഹോദരന്റെയും സഹോദരിയുടെയും കാരുണ്യത്തിൽ ജീവിക്കുകയായിരുന്നു. ഇയാളുടെ സഹോദരൻ അരുണാചൽ പ്രദേശിൽ ജോലി ചെയ്യുകയാണ്. സഹോദരി തയ്യൽ ജോലിയാണ് നടത്തി ജീവിക്കുന്നത്. നേപ്പാൾ സ്വദേശിനിയായ ഭാര്യയെ ഇയാൾക്ക് വിവാഹശേഷം സംശയമുണ്ടായിരുന്നു. പരപുരുഷ ബന്ധം ആരോപിച്ച് പലവട്ടം വഴക്കടിച്ചിരുന്നു. ഗർഭിണിയായപ്പോൾ കുഞ്ഞ് തന്റേതല്ല എന്ന് പറഞ്ഞ് പലവട്ടം ഭാര്യയുമായി കലഹിച്ചിരുന്നു. ഇതിനിടയിൽ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് ഇയാളുടെ ഭാര്യ പെൺകുഞ്ഞിന് ജന്മം നൽകിയത്. പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞതോടെ വലിയ ദേഷ്യത്തിലായി. കുഞ്ഞ് ജനിച്ചതിന് ശേഷം തിരിഞ്ഞുപോലും ഇയാൾ നോക്കിയില്ല. പിന്നീട് വീട്ടിലെത്തിയ ശേഷം രാത്രിയിൽ കുഞ്ഞ് വിശന്ന് കരയുമ്പോൾ ഷൈജു ഭാര്യയോട് ഇതിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാമോ എന്ന് പറഞ്ഞിരുന്നതായി ഭാര്യ മൊഴി നൽകിയിട്ടുണ്ട്. കുഞ്ഞിനോടുള്ള അതിയായ ദേഷ്യം നിമിത്തമാണ് വ്യാഴാഴ്ച പുലർച്ചെ 4 ഷൈജു ക്രൂരകൃത്യം ചെയ്തത്. ജോസ്പുരം ഭാഗത്ത് കുടുംബസമേതം വടയ്ക്ക് താമസിക്കുന്ന വീട്ടിലെ കിടപ്പ് മുറിയിൽ വെച്ചാണ് കുഞ്ഞിനെ ക്രൂരമായി ഇയാൾ ആക്രമിച്ചത്. ഭാര്യയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ പിടിച്ചു വാങ്ങിയ ശേഷമായിരുന്നു ക്രൂരത. കുട്ടിയുടെ തല കട്ടിലിൽ ചെന്ന് ഇടിക്കുകയും കട്ടിലിലേക്ക് വലിച്ചെറിയുകയും ചെയ്തുവെന്ന് പോലീസ് പറയുന്നു. തല കട്ടിലിന്റെ വക്കിലിടിച്ചാണ് ഗുരുതരമായി പരിക്കേറ്റത്. കുട്ടിയുടെ കാലുകൾക്കും ചതവേറ്റിട്ടുണ്ട്. ബോധം നഷ്ടപ്പെട്ട കുഞ്ഞിനെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് ആരോഗ്യനില ഗുരുതരമായതോടെ കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കുഞ്ഞിന്റെ തലച്ചോറിൽ രക്തസ്രാവവും വെള്ളക്കെട്ടുമുണ്ട്. കാലുകളിൽ ചതവുമുണ്ട്. പരിക്കേറ്റ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അധികൃതരോട് ആദ്യം പറഞ്ഞത് അപകടം സംഭവിച്ചതാണെന്നായിരുന്നു. പരിശോധനയ്ക്ക് ശേഷം സംശയം തോന്നിയതോടെ ആശുപത്രി അധികൃതർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. ഇതോടെയാണ് ക്രൂര കൃത്യത്തെക്കുറിച്ച് പുറത്തറിഞ്ഞത്. ചെങ്ങമനാട് SHO TK ജോസിയുടെ നേതൃത്വത്തിൽ പോലീസ് കോലഞ്ചേരിയിലെത്തിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കുഞ്ഞിന്റെ പിതൃത്വത്തിലുള്ള സംശയമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. കുഞ്ഞിന്റെ ഛർദിയും തലകറക്കവും എന്ന് പറഞ്ഞാണ് ഷൈജു ഓട്ടോ വിളിച്ചതെന്ന് സമീപവാസിയായ ഓട്ടോ ഡ്രൈവർ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞിന്റെ രാത്രിയിലുള്ള കരച്ചിലിൽ അസ്വസ്ഥതയുള്ള ഷൈജു ഇതിനു മുൻപും കുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ആലുവ DYSP ജി വേണുവിന്റെ മേൽനോട്ടത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഷൈജു തോമസ് അറസ്റ്റിലായത്. കണ്ണൂർ സ്വദേശിയായ ഷൈജു കുടുംബസമേതം വർഷങ്ങളായി അങ്കമാലി ഭാഗത്ത് വാടകയ്ക്ക് താമസിച്ചു വരികയാണ്. ഷൈജു തോമസിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.